നമസ്കാരം. സംഘധ്വനിയിലേക്ക് സ്വാഗതം. അടുത്തിടെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ദേവസഹായം പിള്ളക്കെതിരെ ആരോപണങ്ങളുമായി RSS മുഖപത്രം കേസരി. മതം മാറിയതിന്റെ പേരിൽ കൊല്ലപ്പെട്ടയാളല്ല ദേവസഹായം പിള്ളയെന്നും മോഷണത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും ശിക്ഷയായി വധശിക്ഷയ്ക്ക് ഇരയാകുകയായിരുന്നുവെന്നും കേസരിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ആരോപിക്കുന്നു. ദേവസഹായം പിള്ളയും വിശുദ്ധ പാപങ്ങളും എന്ന തലക്കെട്ടിലാണ് മുരളി പാറപ്പുറം ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അധികാര ദുരുപയോഗവും മോഷണവും രാജ്യദ്രോഹവും ചെയ്തതിന്റെ അനന്തരഫലമായിരുന്നു ദൈവസഹായം പിള്ളയുടെ വധശിക്ഷയെന്നാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. സൽപ്രവൃത്തികളൊന്നും ചെയ്യാതിരുന്ന ഒരാളെ മതം മാറിയെന്ന ഒറ്റ കാരണത്താൽ വിശ്വാസത്തിന്റെ രക്തസാക്ഷിയായി അവതരിപ്പിക്കുകയായിരുന്നു ഈ കുടിലതന്ത്രത്തിന്റെ പരിസമാപ്തിയെന്നാണ് ദൈവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വത്തിക്കാന്റെ നടപടിയെന്നും ലേഖനത്തിലുണ്ട്. തിരുവിതാംകൂറിലെ രാജഭരണകാലത്തെ ചില സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ക്രൈസ്തവ മിഷണർമാർ നടത്തിയ മതപരിവർത്തന പദ്ധതിയുടെ ഇരയായിരുന്നു ദൈവസഹായം പിള്ള. ദേവസഹായം പിള്ളയുടെ ജീവിതത്തിനെ വിശുദ്ധനാക്കപ്പെടാനുള്ള യാതൊരു മഹത്വമില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. തിരുവിതാംകൂർ രാജസ്ഥാനത്തിന്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായിരുന്നു മുമ്പ് നീലകണ്ഠപിള്ളയായിരുന്ന ദേവസഹായം പിള്ള എന്ന് ലേഖനത്തിൽ പറയുന്നു. ഇദ്ദേഹം ഖജനാവിലെ പണം ധൂർത്തടിച്ച കുറ്റത്തിന് ജയിലിലായി. ഒടുവിൽ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രലോഭനത്തിൽ മതം മാറുകയും ജയിൽ മോചിതനാകുകയുമായിരുന്നുവെന്നും ലേഖകൻ ആരോപിക്കുന്നു. ലേഖനത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നാട്ടാലം സ്വദേശിയായ നീലകണ്ഠപിള്ള എലങ്കം വീട് എന്ന നായർ കുടുംബത്തിലെ അംഗമായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും രാജസേവകരുമായിരുന്നു. തിരുവിതാംകൂർ രാജസ്ഥാനത്തിന്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായി ചുമതലയേറ്റ നീലകണ്ഠപിള്ളയ്ക്ക് പക്ഷേ രാജാവിനോടോ നാടിനോടോ കൂറുണ്ടായിരുന്നില്ല. ഖജനാവിലെ പണം ധൂർത്തടിച്ച പിള്ള ജയിലിലുമായി. രാജാവിനെ സ്വാധീനിച്ച് ക്രൈസ്തവ മിഷണറിമാർ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി. ക്രിസ്ത്യാനികളാകുന്നവരെ ശിക്ഷിക്കാൻ പ്രത്യേക കോടതി രൂപീകരിച്ചു. ഇതിലെ ജഡ്ജി ഇംഗ്ലീഷുകാരനും അഭിഭാഷകർ മിഷണറിമാരും എന്നതായിരുന്നു വ്യവസ്ഥ. ഈ സൗകര്യം ഉപയോഗിച്ച് ജയിലുകൾ തോറും കയറി ഇറങ്ങി കുറ്റവാളികളെ മതം മാറാൻ പ്രേരിപ്പിക്കുക ക്രൈസ്തവ പാദ്രിമാരുടെ പതിവ് പരിപാടിയായിരുന്നു. മതം മാറിയാൽ ജയിൽ മോചിതരാക്കാമെന്ന വാഗ്ദാനവും നൽകി. ഈ പ്രലോഭനത്തിൽ വീണാണ് നീലകണ്ഠപിള്ള മതം മാറി ദേവസഹായം പിള്ളയായത്. ശിക്ഷ വകുപ്പ് തലമാറ്റത്തിൽ ഒതുങ്ങുകയും പിള്ള ജയിൽ മോചിതനാവുകയും ചെയ്തു. തിരുവിതാംകൂറിലെ വനങ്ങളുടെ ചുമതലക്കാരനായിട്ടായിരുന്നു ദേവസഹായം പിള്ളയുടെ വകുപ്പ് മാറ്റം. ഈ അധികാരം ഉപയോഗിച്ച് വൻതോതിൽ തേക്കുകൾ മുറിച്ചു മാറ്റി ഈ വകയിൽ പള്ളികൾക്ക് നൽകി. സ്വാഭാവികമായും കേസായി, ജോലിയും പോയി. ദേവസഹായം പിള്ള ക്രിസ്തുമത പ്രചാരകനായി മാറുന്നതാണ് പിന്നീട് കണ്ടത്. ബൈബിളുമായി പിള്ള ക്യാപ്റ്റൻ ഡിലനോയിയെയും കണ്ടു. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരുമായി ചേർന്ന് തിരുവിതാംകൂറിനെതിരെ പോരാടിയ ഡിലനോയി പിന്നീട് രാജാവിന് കീഴടങ്ങുകയും വിശ്വസ്തനായി മാറുകയും ചെയ്തയാളാണ്. തന്റെ കോട്ടയിലേക്കുള്ള വരവിൽ സംശയം തോന്നി ദൈവസഹായം പിള്ളയെ തടയിലാക്കിയ ശേഷം ഡിലനോയി രാജാവിനെ വിവരമറിയിച്ചു. വിചാരണയ്ക്ക് ശേഷം വെടിവെച്ചു കൊല്ലാൻ ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ദൈവസഹായം പിള്ളയുടെ ചരിത്രം. ഈ ദൈവസഹായം പിള്ളയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചതെന്നും വിശുദ്ധനായി പ്രഖ്യാപിക്കേണ്ട ഒരു ഗുണവുമില്ലാത്തയാളാണെന്നുമാണ് കേസരി ലേഖനത്തിലൂടെ പറയുന്നത്.